നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടതുമുന്നണിയുടെ വിജയം മുഖ്യമന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമാക്കി മാറ്റാൻ സിപിഎമ്മിലെ പിണറായി വിരുദ്ധ സേന ശ്രമം തുടങ്ങി. അതേസമയം ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ യുഡിഎഫ് ശക്തമാക്കി. പിണറായിക്കെതിരെ പാർട്ടിയിലും സർക്കാരിലും തർക്കങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരും പാർട്ടിയും നട്ടം തിരിയുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇലക്ഷൻ വന്നു ചേർന്നത്. ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയരുന്നതിനിടയിലാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വന്നു ചേർന്നത്. പുതുപ്പള്ളിയിലെ ജയം അവിടെ നിർണായക സ്വാധീനമുള്ള കേരള കോൺഗ്രസ് എം പക്ഷത്തിന്റെ കൂടി ഉത്തരവാദിത്തമാക്കാനാണ് പിണറായിയുടെ ശ്രമം. പുതുപ്പള്ളി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഓരോ വർഷവും അദ്ദേഹത്തിന് പുതുപ്പള്ളിയിൽ നിന്നും ഇസി വാക്ക് ഓവർ ഉണ്ടായിരുന്നത്. പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റാൽ അവിടെ തോൽക്കുന്നത് പിണറായി വിജയനായിരിക്കും, അദ്ദേഹത്തിന്റെ സർക്കാരായിരിക്കും. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് പിണറായിക്ക് അഗ്നി പരീക്ഷയായിരിക്കും. തോൽപ്പിക്കാൻ സഖാക്കളും കാണും എന്നതാണ് പിണറായിയെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാവിനെ രംഗത്തിറക്കാൻ സിപിഎം ആലോചിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ മത്സരത്തിനെത്തിയ സാഹചര്യത്തിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ വിജയം സംശയമാണെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ. ഏത് കളിക്കും തയ്യാറെടുക്കാനാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. നിർദ്ദേശം ചാണ്ടി ഉമ്മൻ ഇല്ലായിരുന്നെങ്കിൽ പുതുപ്പള്ളിയിൽ ജയിക്കുമായിരുന്നു എന്നും ഇടതുമുന്നണി വിലയിരുത്തുന്നു. പുതുപ്പള്ളി ഇലക്ഷൻ നേരത്തെ എത്തുമെന്ന് സിപിഎം പ്രതീക്ഷിച്ചില്ല. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് ഒരുക്കം തുടങ്ങാൻ സെക്രട്ടേറിയറ്റിൽ ധാരണയായിരുന്നു. PBCC യോഗങ്ങൾക്ക് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാനായിരുന്നു ധാരണ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾ ഒക്ടോബറിൽ ഉണ്ടാകുമെന്നും ഈ കൂട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് സിപിഎം കരുതിയത്. പുതുപ്പള്ളിയുടെ ജനനായകനാണ് വിട വാങ്ങിയിരിക്കുന്നത്. 1970 മുതൽ ഇന്നേ വരെ ഉമ്മൻചാണ്ടി ഇല്ലാതെ മറ്റൊരു നേതാവ് പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്ന നേതാവ് ഉമ്മൻചാണ്ടിയാണ്. 53 വർഷം. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഉമ്മൻചാണ്ടി. അന്ന് സിപിഎമ്മിന്റെ സിറ്റിംഗ് എംഎൽഎ ആയിരുന്ന ഇ.എം. ജോർജിനെ 7000-ൽ പരം വോട്ടുകൾക്കാണ് ഉമ്മൻചാണ്ടി പരാജയപ്പെടുത്തിയത്. തെങ്ങ് ചിഹ്നത്തിലായിരുന്നു ആദ്യ മത്സരം. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പുതുപ്പള്ളിയുടെ സ്വന്തം നേതാവായി ഉമ്മൻചാണ്ടി മാറി. ജനമനസ്സിൽ അഭരനായി ഉമ്മൻചാണ്ടി വിടവാങ്ങുമ്പോൾ മകൻ ചാണ്ടി പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തുമെന്ന് പുതുപ്പള്ളിക്കാർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇതിനിടയിലും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ഇടതുമുന്നണി ശ്രമിച്ചു. അങ്ങനെയാണ് അച്ചുമ്മന്റെ പേര് കടന്നു വന്നത്. ഇത് ഇടതു മാധ്യമങ്ങൾ തിരികെ കയറ്റിയതായിരുന്നു. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 6 എണ്ണം ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ്. 2 പഞ്ചായത്തുകളിൽ ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുണ്ട്. പുതുപ്പള്ളിയിൽ ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന നിർദ്ദേശം സിപിഎം കേന്ദ്ര നേതൃത്വം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകി. ഇല്ലെങ്കിൽ തോൽക്കുന്നത് സർക്കാരായിരിക്കും. ഇതിലാണ് കളി. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾ മത്സരിച്ച സ്ഥലത്ത് ഇടതുമുന്നണിക്ക് സാധ്യത കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പുതുപ്പള്ളിയിൽ ജയിച്ചില്ലെങ്കിലും അത് സർക്കാരിന് പ്രതിസന്ധിയാകുമെന്ന് സിപിഎം പറയുന്നത് മുഖ്യമന്ത്രിക്കുള്ള കുത്താണ്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ അനുശോചിച്ച് സിപിഎം പ്രവർത്തകർ ഫ്ലക്സ് സ്ഥാപിച്ചതിൽ ഇടതുമുന്നണിയിൽ അമർഷമുണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായി. ഉമ്മൻചാണ്ടിയുടെ മരണം രാഷ്ട്രീയമായി നേരിടേണ്ടതാണെന്നാണ് സിപിഎം വിലയിരുത്തൽ. വിലപിക്കാൻ കോൺഗ്രസ് ഉള്ളതിനാൽ അതിന് പിന്നാലെ സിപിഎം നടക്കേണ്ടതില്ലെന്നും വിലയിരുത്തലുണ്ടായി. സംസ്കാര ചടങ്ങിൽ മുഖ്യമന്ത്രി ചെയ്തത് ശരിയാണെന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. സെക്രട്ടേറിയറ്റിൽ ഒഴികെ മറ്റൊരിടത്തും മുൻ മുഖ്യമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തിയതേയില്ല. ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ പോലും സിപിഎം വിവാദമാക്കിയേക്കും. ഇക്കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ മറുപടി പറഞ്ഞത്. എല്ലാ ട്രീറ്റ്മെന്റും ഞാൻ കൊടുത്തു, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ, ഞാനൊരു പിതാവിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. അതേസമയം ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ച് വിനായകനെതിരെ കേസ് വേണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ പറയുമായിരുന്നു, വിനായകൻ പറഞ്ഞത് എന്തെന്ന് കേട്ടില്ല. എന്ത് തന്നെ പറഞ്ഞാലും ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ അറിയാമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഒന്നും ചെയ്യരുത്, വിനായകനെതിരെ കേസെടുക്കരുത്, എന്റെ പിതാവ് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കാര്യം വെക്കേണ്ട ആവശ്യമില്ല. ആരും വിനായകനോട് റഫായി ഇടപെടരുത്. കേസെടുത്തെന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല. പിതാവ് ഉണ്ടെങ്കിൽ ഇതേ പറയൂ. ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ വ്യക്തമായിരുന്നു. പിതാവിന്റെ ചികിത്സ ഉൾപ്പെടെ ഇലക്ഷനിൽ ചർച്ച ചെയ്തേക്കുമെന്നും ചാണ്ടി ഉമ്മൻ അറിയാമായിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ബിജു രാധാകൃഷ്ണന് ഉമ്മൻചാണ്ടി കണ്ടതാണ് സോളാർ കേസിൽ ആധികാരികത നൽകിയതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞത് സംസ്ഥാനത്തെ ഒരു ഇടതുമുന്നണി എംഎൽഎയെ കുറിച്ചാണ്. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നു എംഎൽഎ. അതേ എംഎൽഎക്ക് സോളാർ കേസിലെ ഒരു പ്രതിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. എന്നാൽ ഇതേ ആൾ തന്നെ പിന്നീട് ഉമ്മൻചാണ്ടിക്കെതിരെ രംഗത്തെത്തി. ഇതിൽ തനിക്ക് പ്രതിഷേധമുണ്ടെന്ന് ഷിബു പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ ഇത്തരക്കാർ മാപ്പ് പറയണമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഷിബു ബേബി ജോണിന്റെ വാക്കുകൾക്ക് യുഡിഎഫ് അമിത പ്രാധാന്യം നൽകും.
ഉമ്മൻചാണ്ടിയെ കൊന്നത് പിണറായി ആണെന്നായിരിക്കും കോൺഗ്രസ് പ്രചരിപ്പിക്കുക. ഇത് തീർത്തും ശരിയാണ്. സോളാർ കേസ് ഉമ്മൻചാണ്ടിക്ക് വിട്ടത് പിണറായിയാണ്. സോളാർ കേസിലെ പ്രതിക്ക് ചെല്ലും ചെലവും നൽകിയത് ഇടതുമുന്നണിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കേരളം മുഴുവൻ ആവർത്തിക്കുന്ന വസ്തുതയാണ്. ഇതിന്റെ പ്രതിഫലനം തീർച്ചയായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ജനങ്ങൾ വാശിയോടെ ഇടതുമുന്നണിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതുപ്പള്ളിയിൽ ജയിക്കില്ലെന്ന് പിണറായിക്ക് നന്നായി അറിയാം. ഇതിൽ അദ്ദേഹം വല്ലാതെ സമ്മർദ്ദവും അനുഭവിക്കുന്നുണ്ട്. തന്റെ സർക്കാർ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് മുഖ്യമന്ത്രി കരുതുന്നു. ഇതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഹങ്കാരം. എന്നാൽ പിണറായി സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്ക് അത്ര നിസ്സാരമല്ല. നിരവധി പ്രശ്നങ്ങൾക്ക് നടുവിലാണ് പിണറായി സർക്കാർ. മുന്നോട്ട് പോകാനാവാതെ സർക്കാരും സംസ്ഥാനവും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നു. ഓഗസ്റ്റ് മാസത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സർക്കാരിനറിയില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പിന്തുടരുന്ന ജന അകല സമീപനം കാരണം സർക്കാർ സഖാക്കളിൽ നിന്ന് പോലും അകന്നു. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തോട് ചേർന്ന് കേരളം കാണിച്ച വികാരവയ്പ്പുകൾ സർക്കാരിന് തിരിച്ചടിയാവുന്നു. ഉമ്മൻചാണ്ടിയോട് കേരളം കാണിച്ച നിർമ്മലമായ സ്നേഹം പിണറായി വിജയനോടുള്ള ജനങ്ങളുടെ പിണക്കമാണെന്ന് പറയുന്നവർ കോൺഗ്രസ് നേതാക്കളല്ല, മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാർ തന്നെയാണ്. ഇങ്ങനെയല്ല ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ മുന്നോട്ട് പോകേണ്ടതെന്ന് കേരളം ആവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ മരിച്ച ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ്. പുതുപ്പള്ളി ഇടതുമുന്നണിക്ക് ആഭിമുഖ്യമുള്ള മണ്ഡലമാണെന്ന് വീമ്പിളക്കിയാലും ഇടതുമുന്നണി അവിടെ തോൽക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. ഇത് ഏറ്റവും അധികം അറിയുന്നത് പിണറായിക്ക് തന്നെയാണ്. അതാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഖബറിടം മൂടുന്നതിന് മുൻപ് ഇടതുമുന്നണി പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥി അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ സമ്മർദ്ദം കാരണമാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗം സംഭവിച്ചപ്പോൾ തന്നെ പിണറായി സ്ഥാനാർത്ഥി അന്വേഷിച്ചു തുടങ്ങിയിരുന്നു. ജെക്സി തോമസ് ആണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒടുവിൽ ചാവേറായിട്ടുള്ളത്. 2016 മത്സരിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിരുന്നു ജെയ്ക്ക്. 1970 ഉമ്മൻചാണ്ടി ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനും ജെയ്ക്കിനെ പോലെ 26 വയസ്സായിരുന്നു. പുതുപ്പള്ളിക്ക് വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. 1938 സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണത്തിനായി ദിവാനായ സർ സിപ്പിക്കെതിരെ പുതുപ്പള്ളിയിൽ നടന്ന സമരം പ്രസിദ്ധമാണ്. 1814 ചിങ്ങം 19 സർ സിപ്പിക്കെതിരെ യോഗം ചേർന്നത് വിലക്കി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകൻ വിലക്ക് ലംഘിക്കാൻ തീരുമാനിച്ചു. യോഗത്തിന് തലേന്ന് അന്നത്തെ ദിവാൻ പേഷ്കാർ മീറ്റിംഗ് നടത്തുന്നത് തടയാൻ സായുധ പോലീസിനെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് യാതൊരു പ്രകോപനവും ഉണ്ടാക്കാൻ സമരക്കാർ തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ സമരക്കാർ പോലീസിനെ ആക്രമിക്കുമെന്ന പ്രചാരണം ഉണ്ടായി. ഇതിനിടയിൽ ചിലർ പോലീസിനെ കല്ലെറിഞ്ഞു. പോലീസ് 14 റൗണ്ട് വെടിവെച്ചു. ഇതിലൊരാൾ കൊല്ലപ്പെട്ടു. കുറ്റിക്കൽ കുഞ്ഞപ്പൻ എന്നയാളാണ് മരിച്ചത്. കുരുവിള ഉലഹന്നാൻ എന്നയാളെ പരിക്കേറ്റെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിറകിൽ നിന്ന് വെടിവെച്ചിട്ടതാണെന്ന് വാർത്ത പ്രസിദ്ധീകരിച്ച മലയാള മനോരമ പ്രസ് ദിവാൻ പൂട്ടി സീൽ ചെയ്തു. ഇതാണ് പുതുപ്പള്ളിയുടെ പാരമ്പര്യം. ഇവിടെയാണ് ഇടതുമുന്നണി ജയിക്കുമെന്ന് പിണറായി പ്രതീക്ഷിക്കുന്നത്. ഇത് കേട്ടാൽ പുതുപ്പള്ളി തമ്പുരാൻ പോലും പൊട്ടിച്ചിരിക്കും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ പിൻഗാമിയാണെന്ന് ആരേക്കാൾ അധികം പിണറായിക്കറിയാം. അതുതന്നെയാണ് അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തുന്നത്. പുതുപ്പള്ളി കൂടി തോറ്റാൽ പിണറായി വെള്ളം കുടിക്കും.